പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വേറൊന്നുമല്ല, നേരെ അതിരമ്പള്ളിയില് 6 മണിക്ക് എത്തുക ചെക്ക് പോസ്റ്റിൽ. ശേഷം മലക്കപ്പാറ അതിരമ്പള്ളി റൂട്ട് അതിമനോഹരമായ റൂട്ടാണ്. അതെല്ലാം കഴിഞ്ഞ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തി ഷോളയാർ ഡാമിലെ കാഴ്ചകളും കണ്ട് അവിടെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഡാമിന്റെ ടോപ്പിലേക്ക് വിട്ടു. ഷോളയാർ ഡാം സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ചെന്ന് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ വാൽപ്പാറയ്ക്ക് വിട്ടു. വാൽപ്പാറ വ്യൂ പോയിന്റ് ആ ഹെയർപെന്നൊക്കെ ഇല്ലേ, 49 ഹെയർപെന്നുള്ള ആ ഒരു കാഴ്ചയും കണ്ട് നേരെ വിടേണ്ടത് പൊള്ളാച്ചിയിലേക്കാണ്. പൊള്ളാച്ചിയിൽ ചെന്നതിന് ശേഷം നേരെ ഗോവിന്ദപുരം ഏറ്റുപിടിക്കണം. ഗോവിന്ദപുരം എത്തിക്കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ ഫേമസ് ആയിട്ടുള്ള കൊല്ലങ്കോട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവിടെ നമ്മൾ ഏകദേശം 1 മണിയോടുകൂടി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവിടെ ഫുഡ് കഴിക്കാൻ ഓലപ്പുര എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നല്ല ഫുഡാണ്, ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ കൊല്ലങ്കോട് ആ വ്യൂ പോയിന്റിലേക്ക് പോയി ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടെ കുറെ നേരം ഇരുന്നതിന് ശേഷം നേരെ തിരിച്ചത് നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ കടയിലേക്കാണ്. അവിടെ ഇരുന്ന് കുറച്ചൊരു ചായ കുടിച്ച് നമ്മുടെ ഊണ് കിട്ടുന്ന ആ ലൊക്കേഷനിലേക്ക് നമ്മൾ യാത്ര തിരിച്ചു. ഊണ് കഴിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ ഈ കാണുന്നത്, അവിടെ പോയി കുറച്ച് ഊണൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ടു. നാട്ടില് വന്ന വഴി നമുക്ക് നെല്ലിയാമ്പതി കയറണ വരിക്കും. നെല്ലിയാമ്പതിയും കയറി ആ കാഴ്ചകളും കണ്ട് തിരിച്ചു എറണാകുളത്ത് 9 മണിക്ക് എത്തിച്ചേരാൻ പറ്റും. ഞങ്ങൾ പോയ യാത്രയാണിത്. സേവ്